മനുഷ്യരായ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് കേരളീയർക്ക് ആരോഗ്യത്തെപ്പറ്റി വളരെ ബോധവാന്മാരായിട്ടുള്ള സാഹചര്യമാണ്. പുകവലിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. കാരണം എന്തുവാ, അങ്ങനെയുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ആരോഗ്യത്തിന് തകരാറുണ്ടാകുന്നു. എബോള, എയ്ഡ്സ് ശരീരത്തെ ബാധിക്കുന്നു, പെട്ടെന്ന് മരണം സംഭവിക്കുന്നു. ഇതുപോലെ തന്നെ മനസ്സിനും നമ്മുടെ ഉള്ളിലും നാം രോഗികളായി മാനസിക സംഘർഷത്തിൽ, കുടുംബത്തകർച്ച, വ്യക്തിപരമായ ജീവിതത്തിലെ തകർച്ച എന്നിവേണ്ട തീരുമാനം മുഴുവനും കുഴഞ്ഞു മറിയുന്നു. എങ്ങനെ നാം ഇത് സൂക്ഷിക്കണം? എങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ തകർച്ചയിലെത്താതെ നാം ശ്രദ്ധിക്കണം? പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. നമ്മുടെ ചിന്താവേശം ആരംഭിക്കുന്നതിന് മുമ്പ് നെടുങ്കുന്നിൽ നിന്നും റീത്താമ്മ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. അഭിമന്യ തിരുമേനിക്ക് എൻ്റെ മകളുടെ അമ്മായിയപ്പന് ക്യാൻസർ ആയിരുന്നു. ഒരു ഓപ്പറേഷൻ അത്യാവശ്യമായിരുന്നു. എന്നാൽ രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നുകൊണ്ട് ഓപ്പറേഷൻ അസാധ്യമെന്നും 95% രക്ഷയില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞതാണ്. ഓപ്പറേഷൻ സമയത്ത് അറ്റാക്ക് വരുവാൻ സാധ്യത കൂടുതലാണെന്നും അറിയിച്ചിരുന്നു. ഈ വിഷയം അവിടെ ആത്മീയാത്രയിലേക്ക് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. അതിനുശേഷം ഓപ്പറേഷൻ വളരെ വിജയകരമായി നടക്കാനിടയായി. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച തിരുമേനിക്കും ദൈവമക്കൾക്കും ഞങ്ങളുടെ ഹൃദയാംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവമാണ്. ദാറ്റ് ഈസ് വൺ തിങ് ഐ എം കൺവിൻസ്ഡ് അബൌട്ട്. ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ നന്മയോ തിന്മയോ വിശുദ്ധിയോ കുറവുകളോ ഒന്നും ഓർക്കാതെ, കണക്കിടാതെ മനസ്സലിവ് ഉള്ള ദൈവം. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എഴുതി പറയുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ നേരിടുന്ന എന്ത് പ്രശ്നമായിരുന്നാലും നിങ്ങൾക്ക്, നിങ്ങളെ ആ വീട്ടിൽ, ആ അടുക്കളയിൽ, ആ വരാന്തിൽ, എവിടെയായിരുന്നാലും യേശുവേ എന്നെ സഹായിക്കണം, എൻ്റെ ദൈവമേ എന്നോട് മനസ്സിൽ കാണിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, മനസാക്ഷിക്ക് ചേരാത്തതായ നാം ചെയ്യുന്ന തെറ്റുകൾ, പാപങ്ങൾ ഇനിയും ആവർത്തിക്കത്തില്ല എന്ന തീരുമാനവും ഇതോടുകൂടെ എടുക്കുക. അവിടെയാണ് ദൈവം കരുണ കാണിക്കുന്ന നമ്മളോട്. കയ്പും വൈരാഗ്യവും വച്ചു പുലർത്താതെ ക്ഷമിക്കുവാൻ, ക്ഷമ അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തു, ദൈവസ്നേഹം നിങ്ങളുടെ ഇന്ന് നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നത്തിന് പരിഹാരം തരും. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ആ കത്തിലെ വിവരം ഞങ്ങൾ കേട്ടു. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, സൗഖ്യം, വിടുതൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ മതിയായവൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ ഈ സമയം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഈ പ്രിയ കുടുംബം, സഹോദരി, സഹോദരന്, പൈതൽ, മാതാവ്, പിതാവ്, എൻ്റെ ദൈവമേ, അവർ എന്തിനു വേണ്ടി യാചിക്കുന്നു, അപേക്ഷിക്കുന്നു, കർത്താവേ മനസ്സിലിവിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് ആ രോഗത്തിൽ നിന്നും, ആ പ്രയാസത്തിൽ നിന്നും സൗഖ്യവും വിടുതലും കൊടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം, സൗഖ്യം, വിടുതൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരട്ടെ. യേശുവേ, അങ്ങ് പ്രാർത്ഥന കേട്ടു, നന്ദി പറയുന്നു. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ആമേൻ. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ, ഒരു വീട്ടിൽ പോകാൻ തീരുമാനിക്കുമ്പോഴോ, ഒരു ഓഫീസിൽ പോകാൻ തീരുമാനിക്കുമ്പോഴോ, ഒരു രാജ്യത്ത് പോകാൻ തീരുമാനിക്കുമ്പോഴോ പെട്ടെന്ന് നിങ്ങൾക്ക് അറിവ് കിട്ടുന്നു അവിടെ പകർച്ചവ്യാധിയുണ്ട്,
ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ എബോള ഒന്നും രണ്ട് പേർക്കല്ല, ലക്ഷങ്ങൾക്ക് ഇത് പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും എല്ലാ എയർപോർട്ടിലും എവറിബഡീസ് അലേർട്ട്. എയർപോർട്ടിൽ കൂടെ വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ മെഷീൻ അവർക്ക് റീഡ് ചെയ്യാം ഈ ആളുടെ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന്, പെട്ടെന്ന് അവർ ചെക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ അസുഖവുമായി കടന്നു വരുന്ന വ്യക്തി മറ്റുള്ളവരിലേക്ക് ഇത് പകരുന്നു, ഇറ്റ്സ് കണ്ടേജിയസ്. അങ്ങനെ എന്തുമാത്രം രോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചിന്താവിഷയം അതല്ലെങ്കിൽ ഇടയ്ക്ക് പറയുന്നത് നല്ലതായിട്ട് സോപ്പ് ഉപയോഗിച്ച് പല പ്രാവശ്യം കൈ കഴുകേണ്ട വണ്ണം കഴുകിയാൽ ഒത്തിരി രോഗം ഒഴിവാക്കാം. നമ്മുടെ ചിന്താവിഷയം ശരീരത്തിൻ്റെ രോഗത്തെ പറ്റിയോ എബോളയെ പറ്റിയോ എയ്ഡ്സിനെ പറ്റിയോ അല്ല നമ്മുടെ ചിന്താവിഷയം. അതിനെക്കാട്ടിലും ഗൗരവമേറിയതായ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ രോഗം. അത് പകരുവാൻ, നമ്മളെ രോഗിയാക്കി തീർക്കുവാൻ ഉള്ള മാർഗം ഇന്ന് ആളുകളാണ്. There are people. അതുകൊണ്ടാണ് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. അവർ വലിയ നിവൃത്തി ഉണ്ടെങ്കിൽ ആവോളും നേരെ ചൊവ്വേ ജീവിക്കുന്നവരെ, നിരപരാധികളെ, ദൈവത്തിൻ്റെ വചനം വേണ്ടെന്ന് അറിയാൻ വയ്യാത്തവരെ അവർ വഴി തെറ്റിക്കും. ഇത് ഓർത്തുകൊള്ളുവീൻ, ബി വാണ്ട്. ഇവർ കുഞ്ഞാടിൻ്റെ വേഷം ധരിച്ച കൊടിയ ചെന്നായിക്കൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയോ എൻ്റെയോ വീടിൻ്റെ മുറ്റത്ത് ഒരാട്ടുംകുട്ടി കയറി വന്നാൽ, ഒരാട് കയറി വന്നാൽ നമ്മൾ അതിനെ തല്ലിക്കൊല്ലാനും വെടിവെക്കാനും പോകുമോ? നമ്മളതിനെ നമ്മുടെ ചെടിയും വല്ല കടിക്കാന്ന് എന്ന് പറഞ്ഞ് ഓടിച്ചിടാൻ നോക്കും. ആ സമയത്ത് ഒരു കൊടിയ ചെന്നായാണെങ്കിലോ, കണ്ടാൽ ആടാണ് പക്ഷെങ്കിൽ ഉള്ളിൽ നമ്മൾ അടുത്തിയെന്ന് പോകാനായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളെ കടിച്ചു കയറി കൊല്ലും. എനിക്കറിയാമേ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന്, സ്ലം ഡോഗ് മില്ലിനെയർ. ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതല്ല, അത് അങ്ങ് പെട്ടെന്ന് പറഞ്ഞേക്കാം. അത് ഇനോ ടെലിവിഷനിലും ഡി വിയിലും കിട്ടുന്ന ലോകത്തിൽ അത് ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചാരണം ലഭിച്ച, എല്ലാ അവാർഡും ഹോളിവുഡിൽ ലോകം മുഴുവൻ ലഭിച്ച ഒരു സിനിമയായിരുന്നു സ്ലം ഡോഗ് മില്ലിനെയർ. എന്തിനെപ്പറ്റി അറിയാവോ? അത് ബോംബെയിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ തെരുവിൽ അലഞ്ഞടക്കുകയാണ്, പക്ഷെ യാചിക്കുന്നു. ചേരി പ്രദേശങ്ങൾ, ആ സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു ഭാഗം, ഈ മനുഷ്യൻ ഒരു 10, 35, 40 വയസ്സ് കാണും, നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, വളരെ സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുന്ന, കാണിക്കുന്ന ഒരു മനുഷ്യൻ തെരുവുകൾ പോയിട്ട് ഈ അലഞ്ഞു തിരിഞ്ഞ് ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ അവർക്ക് ആഹാരവും ബിസ്ക്കറ്റും കുടിക്കാൻ നല്ല സാധനങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ട് ഇതുങ്ങളൊക്കെ സ്നേഹിക്കുക, ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്കറിയാമല്ലോ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ അലഞ്ഞു തിരഞ്ഞെടുക്കുന്നതായ തെരു നായ്ക്കളെപ്പോലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നവരാ. ഒരു തീവണ്ടി വന്ന് നിൽക്കുമ്പോൾ ഇതുങ്ങളെ ഓടിക്കേറുക, വല്ല അപ്പക്കഷ്ണം ചപ്പാത്തി കഷ്ണം അവിടെ കാണി ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യാത്ര ചെയ്യുന്നെങ്കിൽ. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കൂട്ടം കുഞ്ഞുങ്ങളെ വണ്ടിക്കകത്ത് കയറ്റി, നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും എന്തെല്ലാം വേണോ അതെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നല്ല അങ്കിളായിട്ട് ഇതുങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അടുത്ത സീൻ സിനിമയ്ക്കകത്ത് എവർക്കെല്ലാം ആഹാരം കൊടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം ചിരിക്കുന്നു സന്തോഷിക്കുന്നു. അവിടെ കാണുന്നൊരു സീനാണ് ഈ 4-5 വയസ്സ് പ്രായമുള്ള ഈ പയ്യൻ, അതിസുന്ദരനായ ബ്രില്ലിയൻ്റ് ലിറ്റിൽ കിഡ്, അവന് പാടാൻ നല്ല കഴിവാണ്. അവനെ കൂട്ടിക്കൊണ്ട് വേറൊരു ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്, കഥ വടക്കുന്നു.
ഈ സൗമ്യനായ സ്നേഹിക്കുന്ന ആരെങ്കിലും ചെയ്യുന്ന ആഹാരം കൊടുക്കുന്ന നല്ല വാക്ക് പറഞ്ഞ മനുഷ്യൻ്റെ കൂടെ വേറൊരു മനുഷ്യനുണ്ട്, ക്രൂരത കൊണ്ട് അവൻ്റെ കണ്ണ് തള്ളിയിരിക്കുക. ഈ പൈതലിനെ ആ മുറിക്കകത്ത് കൊണ്ടുപോകട്ടെ, ഒരു തുണിയിൽ ക്ലോറോഫോം ഒഴിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് വെക്കുകയാണ്. അവൻ ബോധം നഷ്ടപ്പെടുന്നു. അടുത്ത സീൻ, ഒരു ബെഞ്ചിൽ ഇവൻ കിടക്കുകയാണ് ജീവശവമായിട്ട്. തിളയ്ക്കുന്ന എണ്ണ, ബോയിലിംഗ് ഓയിൽ ഈ കൂടെ നിൽക്കുന്ന മനുഷ്യനെടുത്തിട്ട് ഈ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് തിളച്ച എണ്ണ രണ്ട് കണ്ണിലും. എന്നിട്ട് കണ്ണ് കെട്ടുന്നു. അടുത്ത സീൻ സിനിമയ്ക്കകത്ത്, ബോംബെയിലെ തെരുവിൽ ഈ പൈതൽ ഭിക്ഷയാചിക്കുകയാണ്. ഹി ബിക്കംസ് എ ലിറ്റിൽ ബെഗർ. ഞാൻ ബോംബെയിൽ 5-8 മാസം ജീവിച്ചതാണ് പണ്ട്. ഇങ്ങനെയുള്ള എന്തുമാത്രം കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും അന്ധരായിട്ടല്ല. ആ സീൻ കാണുമ്പോൾ ഇന്ത്യക്കാരനായ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എത്ര ക്രൂരത നിറഞ്ഞ കാര്യങ്ങളാണ് മറ്റുള്ളവരോട് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? പണം ഉണ്ടാക്കാൻ വേണ്ടി. ഇത് ചെയ്ത അവനെ കണ്ടാൽ എത്ര സ്നേഹം അനുകമ്പയുള്ള മനുഷ്യൻ, പക്ഷേ അവൻ്റെ ഉള്ളിൽ അവൻ കടിച്ച് കീറുന്ന ചെന്നായാണ്. അവനെന്താ വേണ്ടത്? ഇതുപോലെ ഒരു 100-300 കുഞ്ഞുങ്ങളെ തെരുവിലാക്കിയിട്ട് അവരെ കൊണ്ട് ഭിക്ഷ യാചിച്ച് ആ പണം മുഴുവൻ വൈകിട്ട് കളക്ട് ചെയ്യുക. അവൻ ജീവിക്കുന്ന ചേരി പ്രദേശത്തല്ലായിരിക്കും, അവൻ ജീവിക്കുന്ന കുടിലല്ല, ഒരു ഷാക്കിലല്ല, അവൻ ജീവിക്കുന്നത് ബോംബെയിലെ ഒരു കൊട്ടാരത്തിലായിരിക്കും. 3, 4, 5, 6 കോടി രൂപ വില വരുന്നതായ ആഡംബരം കാറ് വീട് സാഹചര്യം ഇതെങ്ങനെ ഉണ്ടാക്കി? എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ ഇത് പറയുന്ന ശ്രദ്ധിക്കുക. പ്ലീസ് ലിസൺ ടു മീ. ബൈബിൾ എന്താണ് പറയുന്നത് ആത്മീയ ജീവിതത്തെപ്പറ്റി? ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളം പണം സമ്പാദിക്കുന്നതാണോ, കാറും വീടും ഉണ്ടാക്കുന്നതാണോ? അവിടെ ഇബോളയുണ്ട്, ഇവിടെ എയ്ഡ്സ് ഉണ്ട്, ഇവിടെ ഇന്ന രോഗമുണ്ട് എന്ന് പറയുമ്പോൾ നാം സൂക്ഷിക്കുന്നു, നാം കരുതുന്നു, വി ആർ കെയർഫുൾ. അവിടെ തൊടത്തില്ല, അങ്ങോട്ട് പോകത്തില്ല, ആ വഴിക്ക് പോകത്തില്ല, ആ ബസ്സിൽ കയറത്തില്ല, ആ സ്ഥലത്ത് നമ്മൾ അടുത്ത് നോക്കത്തില്ല. വി ആർ കൺസേൺഡ്. പക്ഷേങ്കിൽ വാട്ട് അബൌട്ട് നാം കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, വാക്കുകൾ, വേർഡ്സ് ആർ സീഡ്സ്. നാം ഇതെല്ലാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഹൃദയമാകുന്ന നിലത്ത് വീഴുകയും അതനുസരിച്ച് നാം പ്രതികരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം പോലെ നമ്മുടെ പ്രവൃത്തിയായി തീരുന്നു. ഞാൻ ചോദിക്കട്ടെ, വേറൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. കർത്താവായ യേശു ക്രിസ്തുവും ബൈബിളിൽ പറയുന്ന സുവിശേഷവും, എവിടെങ്കിലും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യ അപ്പോസ്തലന്മാരെ പ്രസംഗിച്ച പ്രസംഗത്തിനും രോഗം സൗഖ്യമാക്കിയതിനും പ്രതിഫലമായിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ? ദൈവം നമുക്ക് പണവും സാഹചര്യം തരികയാണെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്തിൽ തീരുന്ന ഈ ലൈഫിന് വേണ്ടി ചെലവഴിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ, സ്നേഹിക്കുവാൻ നമുക്ക് കഴിയാം. ദാറ്റ് ഈസ് ജീസസ്. മദർ തെരേസ അതുപോലുള്ള ആളുകൾ, ഫാദർ ഡേമിയൻ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാണ്. ഇതല്ലേ തോമസ് ലിഹ ചെയ്തത്? ഇവിടെ വന്നപ്പോൾ തനിക്ക് വേണ്ടി ജീവിച്ചില്ല, മറ്റുള്ളവർക്ക് വേണ്ടി. നിർത്തേണ്ടിയിരിക്കുന്നു. ഈ വാക്കുകൾ ചിന്തിക്കുവാൻ ഇടയാകട്ടെ. ഇത് എൻ്റെ ഒരു അപേക്ഷ മാത്രമാണ്. പ്ലീസ് തിങ്ക് അബൌട്ട് ഇറ്റ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.